പെൻഷൻ പറ്റിയാലും പണമുണ്ടെങ്കിൽ സർക്കാർ വകുപ്പിൽ അതായത് ഇറിഗേഷൻ വകുപ്പിൽ വലിയ ശമ്പളത്തിൽ ജോലിയിൽ തുടരാം. സർവീസിൽ നിന്നും വിരമിച്ച ചീഫ് എഞ്ചിനീയർമാർ മുതൽ സാധാ എഞ്ചിനീയർമാർ വരെ പല പ്രോജക്റ്റുകളിലായി കുത്തിയിരുന്ന് റിട്ടയർമെൻ്റ് ആസ്വദിച്ച് ലക്ഷങ്ങൾ ശമ്പളമായും കിമ്പളമായും വാങ്ങുന്നു. പെൻഷൻ പറ്റിയവരെ ഒരു കാരണവശാലും പുനർനിയമിക്കരുതെന്നാണ് കേരള സർക്കാരിൻ്റെയും LDFൻ്റെയും CPMൻ്റെയും നയം. ഇവരെ നിയമിക്കുന്നത് കൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യതയും യുവാക്കൾക്ക് തൊഴിലവസരവും നഷ്ടപ്പെടുന്നു. എന്നാൽ ഈ ചട്ടങ്ങളെല്ലാം മറികടന്നാണ് അനധികൃത നിയമനങ്ങൾ നടത്തിയത്. PSC വഴി ഒഴിവുകൾ ഉടൻ നികത്തും, അതുവരെ പരിചയസമ്പന്നരെ തുടരാൻ അനുവദിച്ചു, പുനർനിയമനം നടത്താൻ അധികാരമുണ്ടെന്നുമൊക്കെയുള്ള മുട്ടാതർക്കങ്ങളാണ് ഇവരെ നിയമിച്ചവർ പറയുന്നത്. ലക്ഷങ്ങൾ പാരിതോഷികമായി വാങ്ങിയിട്ടാണ് ഇവരെ നിയമിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഇറിഗേഷൻ വകുപ്പിൽ നിന്നും വിരമിച്ച ചുരുക്കം ചിലരുടെ കാര്യം മാത്രം പറയാം. ഇറിഗേഷൻ വകുപ്പിൽ ചീഫ് എഞ്ചിനീയറായിരുന്ന സുരേഷ് കുമാർ കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡിൻ്റെ ചീഫ് എഞ്ചിനീയറാണ് ഇപ്പോൾ. ഈ സ്ഥാപനം സിയാലുമായി ജോയിൻറ്റ് വെഞ്ചറാണ്. പുതിയ ജലപാതകൾ നിർമ്മിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യമേ ഇല്ല. 2017 ഒക്ടോബർ 3 ഈ കമ്പനി രൂപീകരിച്ചത്. ഒരുപക്ഷേ ഈ കമ്പനി ഉണ്ടാക്കിയത് തന്നെ ഇതുപോലുള്ള ചില വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് കുടിയിരിക്കാനാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? വിരമിച്ച ഈ സുരേഷ് കുമാറും മറ്റ് 2 ജീവനക്കാരും മാത്രമാണ് ഇതിലുള്ളത്. അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ കാണാം, അതിൽ കോൺടാക്ട് നമ്പറായി കൊടുത്തിരിക്കുന്നത് സുരേഷ് കുമാറിൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഇവരുടെ പ്രവർത്തനമോ നേരത്തെ ഇറിഗേഷൻ വകുപ്പും ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഇവരുടെ മേൽനോട്ടത്തിൽ നടത്തുന്നു. വർക്കുകൾ കോൺട്രാക്റ്റ് കൊടുക്കുകയാണ് പ്രധാന ജോലി. വർക്ക് ടെൻഡർ ചെയ്ത് കരാറുകാരിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയാണ് ലക്ഷ്യം. പെൻഷനും ശമ്പളവും വേറെ. നേരത്തെ ഇറിഗേഷനിൽ ഇരുന്ന് ചെയ്ത ജോലി പെൻഷനാകുമ്പോൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നു, അത്രമാത്രം. വരുമാനമോ അന്നത്തെ പോലെ ഇപ്പോഴും കൈനിറയെ ശമ്പളവും കൈക്കൂലിയും. അതുപോലെ മറ്റൊന്നാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇതിൽ വിരമിച്ച 6 എഞ്ചിനീയർമാരാണുള്ളത്. ടെറൻസ് ആൻ്റണി, രാധാകൃഷ്ണൻ, തിലകൻ, ഹാരോൺ ബാബു, ശോഭ, സുധീർ പടിക്കൽ. ഇവരും വിരമിക്കുന്നതിന് മുൻപ് തന്നെ കച്ചവടം ഉറപ്പിച്ചിട്ട് വിരമിച്ചയുടൻ ഇറിഗേഷൻ ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നവരാണ്. അടുത്തത് ഇൻലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇവിടെ കുടിയേറിയത് എഞ്ചിനീയർ മനോജാണ്. അടുത്തതാണ് രസം, കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതിൽ കുടിയേറിയത് ഷീലുവാണ്. കൊല്ലം സ്വദേശിയായ ഇയാൾ ദീർഘകാലം കൊല്ലത്ത് തന്നെ സേവനമനുഷ്ഠിച്ച് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി വിരമിച്ചയാളാണ്. ഈ കോർപ്പറേഷനിലും ഇയാളും MD മാത്രമേ ഉള്ളൂ. MD വിരമിച്ച ആളാണ്. ഇരുവരുടെയും ജോലി ഇറിഗേഷൻ വകുപ്പ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകൾ ഏറ്റെടുത്ത് കരാർ കൊടുക്കുന്ന ജോലിയാണ്. നേരത്തെ സുരേഷിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സർവീസിൽ ഇരുന്നപ്പോൾ ചെയ്ത ജോലി വിരമിച്ചപ്പോൾ അവിടുന്ന് എടുത്ത് ഇവിടെ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ശമ്പളവും സർക്കാർ കരാറുകാരുടെ കൈക്കൂലിയും പഴയതുപോലെ കിട്ടുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ പറഞ്ഞ കോർപ്പറേഷനുകളൊന്നും യഥാർത്ഥത്തിൽ ഒരാവശ്യവുമില്ലാത്തതാണ്. ഇവർ ചെയ്യുന്ന വർക്കുകളെല്ലാം ഇറിഗേഷൻ വകുപ്പും ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലുള്ള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും ചെയ്ത വർക്കുകളാണ്. വളരെ ഭംഗിയായി വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളാണ്. ഇപ്പോൾ വന്ന് ഇറിഗേഷൻ വകുപ്പിന് ചെയ്യാൻ കാര്യമായ ജോലിയൊന്നുമില്ല. 10,000 ജീവനക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ലാതെ ഇറിഗേഷൻ വകുപ്പിൽ സർക്കാർ ശമ്പളം കൊടുക്കേണ്ടി വരുന്നു. മാത്രമല്ല, ഈ വിരമിച്ചവർക്ക് ഇവിടെ ഈ കോർപ്പറേഷനിൽ ജോലിയും കൊടുക്കണം, അതിന് ശമ്പളവും കൊടുക്കണം, പെൻഷനും കൊടുക്കണം, പോരാഞ്ഞ് കൈക്കൂലിയും. അഭ്യസ്തവിദ്യരായ അനേകം യുവതീ യുവാക്കൾ PSC പരീക്ഷയും എഴുതി ജോലിക്കായി മുറവിളി കൂട്ടി സെക്രട്ടേറിയറ്റിൻ്റെ നടക്കലും നിയമസഭയുടെ പഠിക്കലുമൊക്കെ മന്ത്രിമാരുടെ വീടുകളുടെ പഠിക്കലുമൊക്കെ സമരം ചെയ്തും മുറവിളി കൂട്ടുമ്പോഴുമാണ് ഈ വെള്ളാനകൾ സർക്കാർ ഖജനാവിനെ തിന്നു മുടിക്കുന്നത്. ഇവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ പകുതി കൊടുത്താൽ മതി ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ജോലി ചെയ്യും. അതുമല്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പിലെ ജീവനക്കാരെ ഇങ്ങോട്ട് മാറ്റി നിയമിക്കാം, അപ്പോൾ ശമ്പളം ലാഭിക്കാം. ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന K. കൃഷ്ണൻകുട്ടിയാണ്. കൃഷ്ണൻകുട്ടിയുടെ കാലത്താണ് ഇതെല്ലാം നടന്നത്. വൻ തുകകൾക്ക് കച്ചവടം ചെയ്താണ് ഈ കരാറുകളും തസ്തികകളും എല്ലാം ഉണ്ടാക്കിയത്. വകുപ്പ് മന്ത്രി മാറി വന്നിട്ടും പഴയ പണി തന്നെ തുടരുന്നു. റോഷി മന്ത്രിയായി വന്നപ്പോൾ വകുപ്പിലുള്ളവർ ആശ്വസിച്ചു ഈ അഴിമതികൾക്ക് പൂട്ട് വീഴുമെന്ന്. അതുണ്ടായില്ല. ഇനി ഇവർ റോഷിയെയും ജോസ് കെ മാണിയെയും കാണേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ടാവും.